ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ സരയുവിൻ്റെ അടിത്തറ ഇളക്കാനായിട്ട് നമ്മുടെ മനോഹരേട്ടൻ സരയു കൺസ്ട്രക്ഷനിലേക്ക് വരുന്ന ആ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ CS ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ കിരൺ പറയുക, അച്ഛാ ഞാൻ പറയുന്നതുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത്, അച്ഛൻ എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവരുത്. ഏയ് ഇല്ല മോനെ, എനിക്ക് മോനോട് ദേഷ്യമോ നിന്നോടും കല്യാണി മോളോടും സോണി മോളോടൊന്നും എനിക്കൊരിക്കലും ദേഷ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഈ അച്ഛനറിയാം. പിന്നെ എൻ്റെ മോൻ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛനൊരു വിഷമമില്ല മോനെ, മോൻ ചെയ്യുന്നതാ ശരി, നീയാടാ ശരി, നീ മാത്രമാടാ ശരി എന്നൊക്കെ പറഞ്ഞ് CS കിരണിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേസമയം കല്യാണി കഞ്ഞി എടുത്തു വെച്ചിട്ട് വിളിക്കുക വാന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും CSഉം കിരണും അവിടെ ചെന്നിരുന്നു. കല്യാണി കഞ്ഞി വിളമ്പുകയാണ്. കഞ്ഞില വിളമ്പി കൊടുത്തപ്പോഴേക്കും കിരൺ പറയുക, അച്ഛാ ഇപ്പോൾ ഞങ്ങളുടെ രാത്രിത്തെ ഫുഡ് ഇതാ, കഞ്ഞിയും പപ്പടവും അച്ചാറും ചമ്മന്തിയൊക്കെ. ഹാ എൻ്റെ മോനെ, അതിനെ നീ എന്തിന് ഇത്ര സങ്കടമായിട്ട് കാണുന്നേ? ഏ ഇപ്പോൾ 5-star ഹോട്ടലിൽ പോലും കിട്ടാത്ത സംഭവമല്ലേ ഇത് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നേ. അത് മാത്രമല്ല, ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇത് തന്നെയാ മോനെ. അതിന് മോൻ വിഷമിക്കുന്ന എന്തിനാ എന്നും ഏയ് അച്ഛൻ ആദ്യമായിട്ട് വന്നിട്ട്, എടാ മോനെ ഏതേ ദയാനന്ദനും എനിക്ക് ഇടയ്ക്കൊക്കെ ഇടയ്ക്കെന്നല്ല എപ്പോഴും ഇത് തന്നെയാണ് തരാറുള്ളത്. അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഇല്ല. ദേ നല്ല ആരോഗ്യത്തോടുകൂടി തന്നെയല്ലേ ഞാൻ ഇരിക്കുന്നേ. എടാ കഞ്ഞി തന്നെയാടാ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്നും നമ്മുടെ CS ഇത് കേട്ടതും കിരൺ, എന്നാലും ഇവൾക്ക് എനിക്ക് കഞ്ഞി വെച്ച് തരുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം വീട്ടിൽ രാത്രിയൊക്കെ നല്ല നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നല്ലേ. എടാ മോനെ അതിനെ നല്ല ഫുഡെന്ന് പറയാൻ പറ്റില്ല, ഇതാടാ നല്ല ഫുഡ് മോളെ. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ, അതും മോളെ പോലെ ഇരിക്കുന്ന പെൺകുട്ടികൾ, കൂടുതലും ഹോട്ടൽ ഫുഡ് കഴിക്കാനേ ആഗ്രഹിക്കും. കിട്ടുന്ന ശമ്പളത്തിന് 3/4 ഭാഗവും ഹോട്ടലിലേക്കേ പോകൂ. പക്ഷേ മോളങ്ങനെയല്ലല്ലോ, വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനെ കഴിപ്പിക്കാനല്ലേ നോക്കുന്നേ. അതുകൊണ്ട് മോളെ ഇതൊന്നും ഒരു തെറ്റായിട്ടും ഈ അച്ഛന് തോന്നുന്നില്ല. മോളെൻ്റെ മോനെ നല്ലോണം നോക്കുമെന്ന് ഈ അച്ഛന് നന്നായിട്ടറിയാം. എന്തായാലും മോളും കൂടി ഇരിക്കി, ബാ നല്ല ഭക്ഷണമാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നേ എന്നും പറഞ്ഞ് CS കല്യാണിയോട് അവിടെ ഇരിക്കാൻ പറയാണ്. അപ്പോൾ കല്യാണി അവിടെ ഇരുന്നു. കല്യാണി അവിടെ ഇരുന്നതും നമ്മുടെ CSഉം കിരണും കൂടെ കല്യാണിക്കും വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് CS ഓരോന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ കിരൺ, എന്താ അച്ഛാ അച്ഛനെന്താ ആലോചിക്കുന്നേ? അവനെക്കുറിച്ചാണ് മോനെ ആലോചിച്ചത്. ആ രാഹുലിനെ കുറിച്ച്, അവൻ എൻ്റെ മോനെയും മരുമോളെയും പിന്തുടരുന്നുണ്ടെന്ന് ഈ അച്ഛന് നന്നായിട്ടറിയാം. മോൻ വിഷമിക്കണ്ട, അവർ നിങ്ങളെ പിന്തുടരുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറ്റൊന്ന് ഞാനവിടെ ചെയ്യുന്നുണ്ട് മക്കളെ, എൻ്റെ ആൾക്കാർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട, നിങ്ങളെ ഒന്ന് തൊടാൻ പോലും ആ രാക്ഷസന് കഴിയില്ല. അത് മാത്രമല്ല, അവനെ കൊല്ലാൻ എനിക്കധികം താമസമൊന്നുമില്ല. പക്ഷേ അവനങ്ങനെ മരിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ മരിക്കുന്നതിന് മുമ്പ് രൂപ എല്ലാ സത്യങ്ങളും തിരിച്ചറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ രൂപ നമ്മളെയൊക്കെ മനസ്സിലാക്കും മോനെ. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാതെ ഞാൻ വിട്ടിരിക്കുന്നത്. എന്തായാലും നീ മോൻ വിഷമിക്കണ്ട, അവനുള്ള പണി പിന്നാലെ വരുന്നുണ്ട്. അവനിങ്ങനെ സന്തോഷിച്ചും തുള്ളിച്ചാടിയും നടക്കട്ടെ, പക്ഷേ തിരിച്ചടി കിട്ടുമ്പോൾ അവനും അവൻ്റെ മോളും ഭാര്യയെല്ലാം ഒരുമിച്ച് കരയും. നോക്കിക്കോ നിങ്ങൾ എന്നൊക്കെ തറപ്പിച്ച് പറയുകയാണ് CS. ഇതൊക്കെ കേട്ടപ്പോൾ കല്യാണിയും സങ്കടത്തോടെ CSൻ്റെ മുഖത്തേക്ക് നോക്കുക. കാരണം തന്നെയൊക്കെ അത്രയും വേദനിപ്പിച്ച് ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് അങ്ങനെ പല വേദനകളും തന്നു. തന്നെ ഇറക്കി വിട്ടാലും പ്രശ്നമില്ലായിരുന്നു. തൻ്റെ കിരൺ സാറിനെ, പാവം ഒരിക്കൽ പോലും ഇതുപോലുള്ള വീട്ടിൽ കഴിഞ്ഞിട്ടില്ലാത്ത കിരൺ സാറിനെ വരെ ആ വീട്ടിൽ താമസിക്കാൻ വിടാതെ ഇറക്കി വിട്ടില്ലേ. അതുകൊണ്ട് തന്നെ കല്യാണിക്ക് നല്ല സങ്കടമുണ്ട്. മോള് വിഷമിക്കണ്ട മോളെ, എന്തൊക്കെ സംഭവിച്ചാലും ശരി നിങ്ങളെ ഒന്ന് തൊടാൻ പോലും അവന് പറ്റില്ല. ഞാനുണ്ട് നിങ്ങളുടെ ഒപ്പം, എപ്പോഴും കൂടെ ഉണ്ടാവും ഈ അച്ഛൻ. ഈ അച്ഛൻ എന്നും മോൾക്ക് വാക്ക് തരിക, അവനെയെല്ലാം നശിപ്പിക്കും ഞാൻ, തറ പറ്റിക്കും ഞാൻ. അന്നേരം അവൻ്റെ അവസാന ദിവസങ്ങളായിരിക്കും. ആ ദിവസത്തിൽ അവൻ സത്യങ്ങളെല്ലാം രൂപയോട് വിളിച്ചു പറയും. മോൻ്റെ നിരപരാധിത്വം എൻ്റെ നിരപരാധിത്വം എല്ലാം രൂപയ്ക്ക് മുൻപിൽ തെളിയിച്ചിട്ടേ അവനെ ഞാൻ കൊല്ലൂ എന്നും CS വാക്ക് കൊടുക്കുകയാണ് കിരണ്. ആ സാരയില്ല അച്ഛാ, അച്ഛൻ കഴിക്ക്, എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കട്ടെ. ഇപ്പം നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി മോനെ വാ നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ കഞ്ഞി കുടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം നേരം വെളുത്തു. നേരം വെളുത്തതും നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത്.
കാണിക്കുന്നത് സരൈവിനെ. യാമിനി ഒരുക്കിക്കൊണ്ടിരിക്കുക. നല്ല കറുപ്പ് സാരിയെ കൊടുത്ത് വെള്ള കല്ലിൻ്റെ കമ്മലും വെള്ള കല്ലിൻ്റെ നെക്ലസ് മാലയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? സുന്ദരിയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക യാമിനി. ശാരിക്കാണെങ്കിൽ അത് നോക്കിയിട്ട് സഹിക്കുന്നില്ല. നീ എൻ്റെ മോളെ മനഃപൂർവ്വം ഒരുക്കിയിട്ട് അലമ്പാക്കാനുള്ള ശ്രമമാണോ? ദേ മേഡം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇതുവരെ നിറയെ പെൺകുട്ടികൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുക്കിയതൊന്നും മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും. അത് കേട്ടതും ആ നിന്റെ ഒരുക്കൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നീ എൻ്റെ മോളെ കൂടുതൽ അലമ്പാക്കുമെന്ന്. ദേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറ. അല്ലാതെ ഞാൻ ഒരുക്കുന്നതിനെ കുറ്റം പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. ആ ശരി ശരി, ഇപ്പോൾ വിട്. ദേ യാമിനി, എന്നെ ഒരുക്ക് എന്നും സരയു ഇത് കേട്ടതും ഇല്ല, എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ കുറ്റവാക്കുകളും കേട്ട് നിങ്ങളെ ഒരുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് ഒരുക്ക്, ഇല്ലെങ്കിലേ തന്നെത്താനെ അങ്ങോട്ട് ഒരുക്കിയാൽ മതി എന്നും പറഞ്ഞിട്ട് യാമിനി അവിടെ മേക്കപ്പ് സാധനം വെച്ചിട്ട് അങ്ങോട്ട് പോയി. ഷേ അമ്മേ, എന്ത് പണിയാ അമ്മേ കാണിച്ചത്? അവർ വഴക്കിനൊക്കെ വരുമെങ്കിലും നല്ല രീതിയിൽ എന്നെ ഒരുക്കിയത്. അപ്പോഴായി അമ്മയുടെ ഒരു കുശുമ്പ്. എടി, എനിക്ക് കുശുമ്പൊന്നുമല്ല. ദേ മനോഹറിന്റെ മുൻപിൽ നീ സുന്ദരിയായിട്ട് നിൽക്കണം, അതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. എന്നാലും കണ്ടോ, മര്യാദക്ക് ഒരുങ്ങാനും കൂടെ പറ്റില്ല. ഇല്ല മോളെ, അവളെ കുറ്റം പറഞ്ഞെങ്കിലും അവളുടെ ഒരുക്കത്തെ ഒരുക്കി നിന്നെ നിർത്തിയിട്ടുണ്ടല്ലോ, അതിന് കുറ്റം പറയാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട്, അപ്സരസിനെ പോലെയുണ്ട് മോളെ കാണാൻ. പക്ഷെ എനിക്ക് തൃപ്തിയാവുന്നില്ലമ്മേ. ദേ എന്തായാലും മോൾ എപ്പോഴത്തെക്കാളും സുന്ദരിയായിട്ടുണ്ടെന്ന് അമ്മ നുണ പറയുമല്ല. പക്ഷേ ഞാൻ എനിക്ക് ഒന്നുകൂടെ ഒരുങ്ങണം. എന്നാ മോൾ ഒരുങ്ങ്. അല്ലമ്മേ, ഇപ്പം ഇത് മതിയോ? ഭംഗിയുണ്ടോ? ഭംഗിയുണ്ട് മോളെ, ഞാൻ നുണ പറയുമൊന്നുമല്ല. ദേ മോള് വേണമെങ്കിൽ ആൻറ്റിയോട് ചോദിച്ചു നോക്ക്, മോളെ കാണാൻ ഇപ്പം നല്ല ഭംഗിയുണ്ട്. ഇന്ന് മോളുടെ മനുവേട്ടനെ ചിന്തിക്കും മോൾക്ക് ഇത്രേ സൗന്ദര്യം ഉണ്ടോന്ന്. ആ മനുവേട്ടന് ഇത്രയും മോഡലിംഗ് ഒന്നും ഇഷ്ടമല്ലമ്മേ. ദേ സിമ്പിളായിരിക്കണം, അതാണ് ഇഷ്ടം. ആ എന്നാൽ പിന്നെ ലിപ്സ്റ്റിക്ക് കുറയ്ക്കുന്നതാണ് നല്ലത്. അയ്യോ, ലിപ്സ്റ്റിക്ക് കൂടിപ്പോയോ അമ്മേ എന്നും പറഞ്ഞ് സരൈ വീണ്ടും കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കി നോക്കുക. ഏയ്, ഇതൊന്നും കുഴപ്പമില്ല, ഇത് മതിയമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. മോളെ, ഇന്ന് നീ മനുവേട്ടനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. പക്ഷെ അമ്മ ഇത്രയും ഭംഗി മതിയോ? എടി, അവൻ നിന്നെ പെണ്ണ് കാണാനൊന്നുമല്ലല്ലോ വരുന്നത്, പെണ്ണ് കണ്ട് പോയതല്ലേ. പിന്നെ എന്തിനാ ഇനിയും കൂടുതലായിട്ട് ഒരുങ്ങുന്നേ? അമ്മേ, എന്നാലും പെണ്ണ് കണ്ടു പോയി കഴിഞ്ഞതിന് ശേഷം എന്നെ ആദ്യമായിട്ട് കാണാൻ വരിക. ഇന്ന് മനുവേട്ടന് തോന്നണം ഞാൻ പതിവിനേക്കാൾ സുന്ദരിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത് അമ്മേ. ആ എൻ്റെ മോളെ മോളുടെ മനുവേട്ടനെ കണ്ടാ തോന്നും. ആ എന്നാലേ അമ്മ വാ, നമുക്ക് ആൻറ്റിയോട് ചോദിക്കാം എന്നും പറഞ്ഞ് ശാരിയെയും കൂട്ടി സരൈ രൂപയുടെ മുറിയിലേക്ക് പോവുക. ഇതേസമയം രൂപ ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സരൈ ആൻറ്റി എന്നൊരു വിളി. രൂപ എഴുന്നേറ്റു. ആഹാ, സുന്ദരിയായിട്ടുണ്ടല്ലോ, പതിവിനേക്കാളും സുന്ദരി. ഇന്ന് മോള് നല്ല ചന്തമുണ്ടല്ലോ എന്നൊക്കെ. ആ ആ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ രൂപേ, അതുകൊണ്ട് രൂപയോട് ചോദിക്കണമെന്നും പറഞ്ഞ് ഇവൾ ഓടി വന്നതാ. അതിനെന്താ മോളെ മോള് മടിക്കുന്നേ? മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എപ്പോഴത്തേക്കാളും സുന്ദരി. ആ നാടൻ വേഷ ആൻറ്റി മനുവേട്ടന് ഇഷ്ടം. കിരണും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നാടൻ പെൺകുട്ടികളെയാണ് കിരണും ഇഷ്ടം. അപ്പോൾ ശാരി, എൻ്റെ രൂപേ, നല്ലൊരു ദിവസമായിട്ട് എന്തിനാ വെറുതെ അവൻ്റെ പേരെടുത്തിടുന്നേ? നമ്മൾ മനുവിനെ കുറിച്ച് പറയുമ്പോൾ നീ എന്തിനാ കിരണിനെ കുറിച്ച് പറയുന്നേ? അല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, കിരണും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആൻറ്റി ആൻറ്റി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയരുത്. ആൻറ്റി ഉള്ള കാര്യം പറ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? മോളെ സുന്ദരിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ നുണ പറയുകയല്ല, മോളുടെ മനുവേട്ടന് ഇന്ന് മോളെ കണ്ട ഒരുപാട് ഇഷ്ടമാവും, അത്രയ്ക്ക് ഭംഗിയുണ്ട്. ആണോ ആൻറ്റി? ആ എന്നാലേ ദേ ഓഫീസിലൊക്കെ ഇത്തിരി ചിട്ടയൊക്കെ വേണം, നല്ല രീതിയിൽ മെനക്കി ഒരുക്കി വെക്കണം. അത് കേട്ടതും അയ്യോ, ഓഫീസൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണല്ലോ ആൻറ്റി. ആ എന്നാലേ നിൻ്റെ മനുവേട്ടന് ദേഷ്യം വരും. അറിയാലോ നിൻ്റെ മനുവേട്ടൻ അച്ചടക്കമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് അതൊക്കെ ഓഫീസൊക്കെ നല്ല നീറ്റായിരിക്കണം. ആ ഞാനൊക്കെ നീറ്റാക്കിയാ വെക്കുന്നേ. കിരണിനൊപ്പം ചേർന്നവർ കുറേ പേരങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അവരാണ് അലങ്കോലമാക്കുന്നത്. മോളെ, നീ MD കസാരയിലിരിക്കുമ്പോൾ കമ്പനി നീറ്റായി വെക്കേണ്ടത് നിൻ്റെ കടമയാണ്. പക്ഷേ പുറത്തുനിന്നുള്ളവരാരെയും ആരും കുറ്റം പറയില്ല, നിന്നെ കുറ്റം പറയൂ. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. എന്നാൽ പിന്നെ ശരി ആൻറ്റി, ഞാൻ പോയി ചെയ്തിട്ട് വരാം, ഓഫീസൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറയട്ടെ എന്നും പറഞ്ഞ് സരി പോകാനൊരുങ്ങ. അപ്പോഴേക്ക് രൂപ, ആ മോളിന്ന് സൂപ്പറായിട്ടുണ്ട് മോളെ, നിശ്ചയത്തിന് ഒരുങ്ങിയതിനേക്കാളും സുന്ദരി. അത് കേട്ടതും സരയും ഒന്ന് പൊങ്ങി വേഗം തന്നെ രൂപയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അപ്പോൾ ശാരി, ഓ ആൻറ്റിക്ക് മാത്രം ഉമ്മ കൊടുക്കുകയുള്ളൂ, ഇല്ലമ്മേ അമ്മയ്ക്കും ഉണ്ട് എന്നും പറഞ്ഞ് സരയു അമ്മയ്ക്കും ഉമ്മ കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ശാരി രൂപയോട് പറയുക, എൻ്റെ രൂപയെ മോള് ഒരുപാട് സ്വപ്നം കണ്ടു കഴിഞ്ഞു മനോഹറിനെ.
ഈ ബന്ധം എങ്ങാനും ഇനി തകർന്നു പോയാൽ മോളാകെ വിഷമിക്കും. ചിലപ്പോൾ അവൾ ആത്മഹത്യ വരെ ചെയ്യും. എൻ്റെ ഭഗവാനെ, എൻ്റെ മോളെ കാത്തോണേ, അങ്ങനെ ഈ ബന്ധം തകർന്നു പോവാതെ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണേ. അത് കേട്ടത് രൂപ, എൻ്റെ ഏട്ടത്തി, അങ്ങനെയൊന്നും തകർന്നു പോകില്ല. മോൾക്ക് എഴുതി വെച്ചതാ മനോഹറിനെ. അതുകൊണ്ടാണല്ലോ കിരണിനെ പോലും മോൾക്ക് കിട്ടാതിരുന്നത്. ഇനി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ദേ മനോഹറിനെ മോൾക്ക് കിട്ടും. ഇതേ സമയം മറ്റൊരിടത്ത് സരയോ കൺസ്ട്രക്ഷനാണ് കാണിക്കുന്നത്. അവിടെ സെക്യൂരിറ്റി ഇങ്ങനെ നോക്കി നിൽക്കുക. നോക്കി നിൽക്കുമ്പോഴേക്കും ദേ വരുന്നടാ സരയുവിൻ്റെ കാറ്. സരയുവിൻ്റെ കാർ അവിടെ വന്ന് നിർത്തി. പതിവ് പോലെയല്ല, ഒരു സ്ലോ മോഷനിലാണ് ആ കാറ് വന്ന് നിന്നത്. സരയു അതിൽ നിന്നും ഇറങ്ങി. സരയു ഇറങ്ങിയതും സെക്യൂരിറ്റി നോക്കുകയാണ്, ആരാത് എന്നും ഇങ്ങനെ ഒരു നോട്ടം. അപ്പോഴേക്കും സരയു എന്താ പറയുക, കാറിൻ്റെ ഡോറടച്ചു. സരയുവിൻ്റെ മുഖം കണ്ടതും ഡോക്ടർ സെക്യൂരിറ്റി എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതേ സമയം സരയു അങ്ങോട്ട് നടന്നു വരിക. അപ്പോൾ സെക്യൂരിറ്റി സല്യൂട്ട് അടിച്ചിട്ട് ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ്. അപ്പോൾ സരയു സെക്യൂരിറ്റിയുടെ ഡ്രസ്സിലേക്ക് ഒന്ന് നോക്കുക. എന്നിട്ട് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെല്ലിട്ട് എടോ താൻ എന്ത് വേഷമാണോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി തൻ്റെ ഡ്രസ്സിലേക്ക് നോക്കി. എന്താ മാഡം എൻ്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം? എടോ താനൊന്നും ഇവിടെ നിൽക്കേണ്ട ആളല്ല. താൻ എങ്ങനെയാണോ ഇവിടെ വന്നത്? ദേ സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴേ നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ഒരാളായിരിക്കണം, അല്ലാതെ തന്നെയൊക്കെ എവിടെ നിന്ന് കിട്ടിയാവോ? മാഡം എന്നെ നന്നായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് തന്നെയാ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് എടുത്തത്. അത് മാത്രമല്ല, ഞാൻ പലയിടത്തും സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുമുണ്ട്. കിരൺ സാറാ എന്നെ ഇവിടെ നിയമിച്ചത്. ഓ, അവനല്ലേ നിയമിച്ചത്, അതുകൊണ്ട് തന്നെ പോലുള്ളവരൊക്കെ അവന് കിട്ടു. ആ എന്തായാലും നാളെ മുതൽ ഈ വൃത്തികെട്ട വേഷത്തിൽ താൻ വന്നു പോരുത്. നല്ല തേച്ച് മിനുക്കി നല്ല വടി പോലിരിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. മനസ്സിലായോടോ? മനസ്സിലായി മാഡം. ആ പിന്നെ ഇന്നിവിടെ ഒരു VIP വരുന്നുണ്ട്, അങ്ങനെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം. സല്യൂട്ട് അടിച്ചിട്ട് വേണം ഗുഡ് മോർണിംഗ് പറയാൻ. മനസ്സിലായോടോ? ആ മനസ്സിലായി മാഡം. ഇത് പറഞ്ഞിട്ട് സരയോ അങ്ങോട്ട് പോവുക. സരയെ പോയി കഴിഞ്ഞത് സെക്യൂരിറ്റി മനസ്സിലിങ്ങനെ വിചാരിക്കുക, മാതാമ്മയാണെന്ന് അവളുടെ വിചാരം. പോകുന്ന പോക്ക് കണ്ടില്ലേ, പറഞ്ഞിട്ട് എന്താ കാര്യം? കൊരങ്ങൻ്റെ കയ്യിലല്ലേ പൂമാല കിട്ടിയിരിക്കുന്നേ. കിട്ടിയപ്പം മുതൽ ഈ കമ്പനിയുടെ അവസ്ഥ അത് തന്നെയാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം കണ്ട് സഹിക്കാം. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? അപ്പോഴേക്കും ഓഫീസിനകത്താണ് കാണിക്കുന്ന അനസും മറ്റുള്ളവരും സ്റ്റാഫുകളും സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെ, ആദ്യത്തെ MD ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു, ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം തരില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും റെസ്റ്റ് തന്നെയല്ലേ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരയും ഉള്ളിൽ കയറി. എന്താ അപ്പോൾ പണിയൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ കുറ്റം അല്ലേ? മാഡം മാഡം എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഷട്ടപ്പ്, താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇങ്ങനെ വെറുതെ ഇരുന്ന് ശമ്പളം തരാൻ ഞങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? മര്യാദയ്ക്ക് പണിയെടുക്ക്. മാഡം എന്നോട് ചൂടാവണ്ട, മറ്റുള്ളവരോട് കയർത്ത് കയറുന്നത് പോലെ എന്നോട് കയർത്ത് കയറിയാലേ വിവരം അറിയും. തനിക്ക് എന്താടോ കൊമ്പുണ്ടോ? താൻ എന്നെ എന്ത് ചെയ്യും? താൻ ആരാടോ എന്നും സരയു അനസിനോട് ചോദിക്കുക. ഇത് കേട്ടതും ഞാൻ ആരാണെന്ന് മാഡത്തിനറിയില്ലെങ്കിലും മാഡത്തിൻ്റെ അച്ഛന് നന്നായിട്ട് അറിയാം. എന്താ മാഡത്തിൻ്റെ അച്ഛനെ വിളിച്ച് ചോദിക്കണം. മതി മതി, കൂടുതലൊന്നും പറയണ്ട. ഇന്നേ ഇവിടെ ഒരു VVIP വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഓഫീസൊക്കെ ഒന്ന് വൃത്തിയാക്കണം, നീറ്റായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ഓഫീസ് പോലെ ഒരു ഓഫീസ് അങ്ങനെ കണ്ടിട്ടും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ആരാണ് മാഡം വരുന്നത്? കസ്റ്റമർ വല്ലതാണോ? അതെ, കസ്റ്റമർ തന്നെയാണ്, വലിയൊരു കസ്റ്റമർ. ഇതുവരെ ഇവിടെ വരാത്തൊരു കസ്റ്റമർ. എന്തായാലും ദേ എറണാകുളത്താ അങ്ങനെയുടെ ഓഫീസ്. MC കൺസ്ട്രക്ഷൻ. MC കൺസ്ട്രക്ഷനോ? അങ്ങനെ ഒരു പേര് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ മാഡം. ആ അതിവിടെയൊന്നുമല്ല, എറണാകുളത്താ. പിന്നെ ഫോറിൻ ഇതൊക്കെ ചെയ്യൂ ആള്, അതുകൊണ്ട് ആള് വരുമ്പോൾ ഇത്തിരി ചിട്ടയോടെ വേണം ഇരിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സരയാകത്തേക്ക് പോയി. സരയാകത്തേക്ക് പോയതും നമ്മുടെ അനസം കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം സരയാകത്ത് പോയിട്ട് വീണ്ടും മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഷോ, എത്ര മേക്കപ്പ് ഇട്ടിട്ടും തീരുന്നില്ലല്ലോ, ഇതെന്താ ഇത്ര ഭംഗി വരാത്തത് എന്നൊക്കെ പറഞ്ഞ് സരയു മേക്കപ്പ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോഴേക്കും വെളിയിൽ നമ്മുടെ മനോഹർ ഏട്ടനെത്തി. മനോഹറിനെ കണ്ടതും സെക്യൂരിറ്റി, ഇതാണോ മേഡം പറഞ്ഞ ആ VIP? ആ എന്തായാലും ഒന്ന് സല്യൂട്ട് അടിച്ചേക്കാം എന്നും പറഞ്ഞ് മനോഹർ അടുത്തെത്തിയതും സെക്യൂരിറ്റി ഗുഡ് മോർണിംഗ് സാർ എന്നും പറഞ്ഞ് സല്യൂട്ട് അടിക്കുക. അത് കണ്ടതും മനോഹർ അവിടെ നിന്ന് തിരിച്ചു വന്നു. എന്നിട്ട് ഗുഡ് മോർണിംഗ് അല്ലടോ, ഗുഡ് ആഫ്റ്റർനൂൺ. അയ്യോ സോറി സാർ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്നും പറഞ്ഞ് അയാൾ വീണ്ടും സല്യൂട്ട് അടിക്കുക. അപ്പോൾ മനോഹർ അടുത്ത് ചെന്നിട്ട് ഒന്നുകൂടെ അടുത്ത് ചെന്നിട്ട് തൻ്റെ പേഴ്സിൽ നിന്നും ഒരു 500 രൂപ എടുത്ത്
സെക്യൂരിറ്റിയുടെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു. അയ്യോ, ഇതൊന്നും വേണ്ട സർ, സാരമില്ലടോ, ഇരിക്കട്ടെടോ. അല്ല, മാഡം ഇന്നൊരു VIP വരുമെന്ന് പറഞ്ഞു. അത് സാറാണോ? ഞാൻ VIP ഒന്നും അല്ലടോ, തന്നെ പോലെ സാധാരണ ഒരു മനുഷ്യൻ, അത്രയേ ഉള്ളൂ. എന്നെ VIP ആയിട്ടൊന്നും കാണണ്ട കേട്ടോ. അല്ല സർ, ഞാൻ ഏയ്, താൻ വിഷമിക്കൊന്നും വേണ്ട. ആ എന്തായാലും തൻ്റെ സല്യൂട്ട് അടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദേ ഇനി ഇങ്ങനെ സല്യൂട്ട് ഒന്നും അടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് സെക്യൂരിറ്റിയുടെ തോളത്തൊന്നും തട്ടിയിട്ട് നമ്മുടെ മനോഹർ അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം സെക്യൂരിറ്റിക്ക് ഭയങ്കര സന്തോഷമായി. ആവു, ഒരു ഗുഡ് മോർണിങ്ങിന് 500 രൂപ കിട്ടി. ഇങ്ങനെ പലരും വന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം അടിപൊളിയാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതേ സമയം അകത്ത് സരയുവിൻ്റെ അടുത്തെത്തി മനോഹർ. സരയും മനോഹറിനെ കണ്ടതും ചാടി എഴുന്നേറ്റ് നിൽക്കുക, നാണിച്ച്. ആ അപ്പോൾ മനോഹർ അങ്ങ് അടുത്ത് ചെന്നു. ഇരിക്കും മനുവേട്ടാ. ഏയ്, സരയുൻ്റെ കസാരയാത്, അവിടെ സരയുമാണ് ഇരിക്കേണ്ടത്, ഞാനിവിടെ ഇരുന്നോളാം. ആ എന്നും പറഞ്ഞ് മനോഹർ അവിടെ ഇരുന്നു. അപ്പോൾ സരയും മനുവേട്ടൻ വരുമെന്ന് പറഞ്ഞെങ്കിലും വരുമെന്ന് എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല, തിരക്കല്ലേ. ഹാ, അതെന്ത് പറച്ചില്ല സരയു, വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും. അല്ല, സരയു ഇന്ന് പതിവിനേക്കാൾ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നും മനോഹർ പറയാ. ഇത് കേട്ടത് നാണത്തോടെ സരയു, ആ ഞാൻ അധികം ഒന്നും ഒരുങ്ങാറില്ല. ആ അധികം ഒന്നും ഒരുങ്ങണ്ട, അതാണ് പെൺകുട്ടികൾക്ക് നല്ലത് എന്നും മനോഹറും. അല്ല, മനുവേട്ടന് ഇന്ന് ഹാൻഡ്സും ആയിട്ടുണ്ട്. അപ്പം മനോഹറും നാണം വന്നു. അങ്ങനെ മനോഹർ ചുറ്റോട് ചുറ്റും നോക്കുക. അല്ല, ഇവിടുത്തെ പെയിൻറ്റിംഗ് ഒന്നും അത്ര നല്ലതല്ലല്ലോ, ഇനിയും കളർഫുള്ളാക്കണം, എന്നാലേ ഭംഗി ഉണ്ടാവും. അയ്യോ, അതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇനി ചെയ്യാം എന്നും സരയു. ആ സരയുന് സെലക്ഷനൊക്കെ ചെയ്യാനറിയോ? അത് കേട്ടതും നമ്മുടെ സരയു ഒന്ന് ആലോചിക്കുക. അത് പിന്നെ അറിയില്ലെങ്കിൽ വാ, ഞാൻ കൊണ്ടുപോവാം, എനിക്കൊരു കടയറിയാം, അത്ര വലിയ കടയൊന്നുമല്ല. എന്നാലും VIP കുമിഞ്ഞുകൂടുന്ന കടയാണ്, നല്ല ഭംഗിയുള്ള പെയിൻറ്റുകളും വർക്കുകളും ഒക്കെ കിട്ടും. നമുക്ക് ഒരുമിച്ച് പോയാലോ? അത് കേട്ടത് സരയു, ഇന്ന് തന്നെ പോണോ? ഇന്ന് വേണമെന്നില്ല, സരയുടെ തിരക്കില്ലാത്തപ്പോൾ. അല്ല, ഇന്ന് എനിക്ക് തിരക്കൊന്നുമില്ല, എന്നാൽ പിന്നെ ഇന്ന് തന്നെ പോകാം. ആ പിന്നെ ഇടയ്ക്ക് തിരക്ക് വന്നാലോ? ഇല്ല ഇല്ല, ഒരു തിരക്കും വരില്ല, ഇന്ന് മനുവേട്ടൻ വരുന്നതുകൊണ്ട് ഞാൻ എല്ലാം മാറ്റി വെച്ചിരിക്കുക. ആ എന്നാൽ പിന്നെ നമുക്ക് പോകാം. ഞാൻ റെഡി, പോകാം എന്നും നമ്മുടെ സരയു. അത് കേട്ടതും മനോഹർ ഒന്ന് ആലോചിക്കുകയാണ്. വാടി വാടി, എൻ്റെ കൂടെ നീ വാടി എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ. ആയിക്കോട്ടെ, താങ്ക് യു.